നമസ്കാരം. ഈ വരുന്ന ജനുവരി മാസം 24-ാം തീയതി ശനി ധനുരാശിയിൽ നിന്നും മകരൻ രാശിയിലേക്ക് സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് ഗുണമാണോ ദോഷമാണോ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഞാനിന്നിവിടെ പറയുന്നത്. ഈ പറയുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ പ്രധാനമായിട്ടും വൃശ്ചികക്കൂറുകാരാണ്. അപ്പം വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ വിശാഖത്തിൻ്റെ ഒരു ഭാഗം തുലാക്കൂറിലും അടുത്ത ഭാഗമാണ് നമുക്കിവിടെ, അതായത് അവസാന പാദമാണ് ഈ വൃശ്ചികക്കൂറിലും വരുന്നത്. അപ്പോൾ പൊതുവേ പറഞ്ഞാൽ ശനിയുടെ ആ ഒരു നീചമായ ഒരു ദോഷങ്ങളെല്ലാം മാറി നല്ലൊരു സന്തോഷകരമായ ഒരു അവസ്ഥയാണ് നമുക്കുണ്ടാകുന്നത് എന്ന് പറയുവാൻ സാധിക്കും. എങ്കിൽ പോലും ചൊവ്വ ഈ വൃശ്ചികൻ രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ലഗ്നേ കുജേ ക്ഷത ധനുർ എന്ന് പറയുന്നുണ്ട്. അതായത് ലഗ്നത്തിൽ കുജൻ നിന്ന് കഴിഞ്ഞാൽ ശരീരത്തിന് ക്ഷതമുണ്ടാകും. അപ്പോൾ ആചാര്യനത് പറയണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് എന്തെങ്കിലും ക്ഷതങ്ങളോ വ്രണങ്ങളോ ഒക്കെ വരേണ്ട ഒരു സമയമാണെന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. അത് മനസ്സിലാക്കി വേണം ഈ കൂറുകാർ മുന്നേറേണ്ടത്. പ്രധാനമായിട്ടും ആയുധം സൂക്ഷിക്കേണ്ടതുണ്ട്. ആയുധ സംബന്ധമായ അപകടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാതിരിക്കുവാൻ വളരെ ശ്രദ്ധിക്കണം. വാഹനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ നാം പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുവാൻ പോകുന്ന വിപത്തുകൾ ഒരു പരിധിവരെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ വിശാഖം നക്ഷത്രത്തിൻ്റെ വൃശ്ചികക്കൂറിൽ വരുന്നവർ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് എന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ കാറ്റ് കൊണ്ടോ അഗ്നി കൊണ്ടോ ജലം കൊണ്ടോ ഉള്ള വിപത്തുകൾ വരുവാൻ സാധ്യത കൂടുതലാണ്. ഏതെങ്കിലും സ്ഥാനത്തു നിന്ന് നാം പതിക്കുക, പതനം ഉണ്ടാകുക, അല്ലെങ്കിൽ മുകളിൽ നിന്ന് എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ വന്ന് വീണ് അതൊരാപത്തുണ്ടാകുക, അല്ലെങ്കിൽ ജലസംബന്ധമായിട്ട് എന്തെങ്കിലും അപകടങ്ങളുണ്ടാകുക, ഇതിനൊക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം ഓരോ പടിയും നാം മുന്നോട്ട് വയ്ക്കേണ്ടത്. വിശാഖ നക്ഷത്രക്കാർക്ക് പ്രായണ ഈ പറഞ്ഞ ദുരിതാനുഭവങ്ങളിൽ ഒഴിവാക്കുവാൻ വേണ്ടി പ്രധാനമായിട്ടും സാധ്യമാകുമെങ്കിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് നാളികേരം ഉടയ്ക്കൽ വഴിപാട് നടത്തുക, അതോടൊപ്പം തന്നെ പൂർണ്ണ പുഷ്പാഞ്ജലി നടത്തുക, ഇതൊക്കെ ഉത്തമമായി കാണുന്നുണ്ട്. അതിനപ്പുറം സാധ്യമാകുമെങ്കിൽ ഒരു വ്രതം ആചരിക്കുന്നത് നല്ലതാണ്. അത് ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി വ്രതം ആചരിക്കുന്നതാണ് ഉത്തമമായി കാണുന്നത്. അതിന് സാധ്യമല്ല എങ്കിൽ ഭദ്രകാളി ദേവിയുടെ സ്തോത്രം ജപിക്കുകയോ അല്ല എങ്കിൽ ലളിത സഹസ്രനാമം ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരം വിളക്ക് കൊളുത്തി വെച്ച് ജപിക്കുകയോ ചെയ്യുന്നത് ഉത്തമമായി കാണുന്നുണ്ട്. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ പ്രായണ പല ദോഷങ്ങളും മാറി പുതിയ ഒരു സന്തോഷത്തിലൂടെ നീങ്ങുവാൻ കഴിയുന്ന ഒരു സമയമാണ്. എങ്കിൽ പോലും ധനപരമായ നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കാം. നാം ചിന്തിച്ചു വെച്ച പദ്ധതികൾ നടപ്പിലാകുവാൻ ഒരുപക്ഷെ സമയം താമസിച്ചെന്ന് വരാം. മാനസിക വിഷമതകൾ ഉണ്ടായെന്ന് വരാം. നെഞ്ച് സംബന്ധമായിട്ട് എന്തെങ്കിലും രോഗാദികളോ ബുദ്ധിമുട്ടുകളോ വരിക, ഉദരവ്യാധി ഉണ്ടാകുക, ഇതിനുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. രോഗാദികൾ മുൻകൂട്ടി തന്നെ മനസ്സിലാക്കി അതിനുള്ള ചികിത്സ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. അതോടൊപ്പം വരാഹമൂർത്തി ക്ഷേത്രം ദർശനം നടത്തി ഭഗവാന് പൂർണ്ണ പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉത്തമമായി കാണുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് ഇന്നത്തെ ദോഷം കുറച്ച് ഒരു പരിധിവരെ മാറ്റിയെടുക്കുവാൻ സാധ്യമാകുന്നതാണ്. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നാനാപ്രകാരണ പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. നൂതന വസ്തുക്കളുടെ സമ്പാദ്യം, ഗ്രഹ സുഖം ഏറുക, സ്വർണമോ മറ്റ് രത്നമോ തുടങ്ങിയ എന്തെങ്കിലും ലോഹങ്ങളോ ഒക്കെ നമുക്ക് വാങ്ങുവാൻ സാധിക്കുക, ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളിലൂടെ ധനലാഭം നേടുവാൻ സാധിക്കുക, ഇതൊക്കെ കാണുന്നുണ്ട്.
എങ്കിൽ പോലും അപ്രതീക്ഷിതമായ ധനനഷ്ടം വന്നുചേരുക, ഏതെങ്കിലും നൂതനമായ കാര്യങ്ങളിൽ ഇടപെട്ട് പരാജയമുണ്ടാകുക, ഇതൊക്കെ സംഭവിക്കുവാനുള്ള ഇട കാണുന്നു. ഇതിനെല്ലാം പരിഹാരമായിട്ട് അന്നപൂർണേശ്വരി ക്ഷേത്ര ദർശനം നടത്തി ഭഗവതിക്ക് പുഷ്പാഞ്ജലി നടത്തുകയും ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് വെറ്റിലമാല സമർപ്പണം നടത്തുകയും ചെയ്യുന്നത് ഉത്തമമായി കാണുന്നുണ്ട്. മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ അടുത്ത ദിവസം പറയുന്നതാണ്. നമസ്കാരം. കേരള മനോരമ ചാനൽ ഫ്രീയായി സബ്സ്ക്രൈബ് ചെയ്യുവാൻ വീഡിയോയുടെ താഴെ വലതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. തുടർന്ന് വലതുഭാഗത്ത് തെളിയുന്ന ബെൽ ബട്ടൺ അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞു.